ഒരു വിസ്മയമായി തോന്നുന്നവർ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അൺഫോളോ ചെയ്ത് പോക്കണം, ഇല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുമെന്ന് ഹാരി ശിവരാമകൃഷ്ണനും സിദ്ധായും. ആക്രമണത്തിലൂടെ അഫ്ഗാനിസ്ഥാനിൽ അധികാരം പിടിച്ചെടുത്ത താലിബാനെ പിന്തുണയ്ക്കുന്നവർക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഗായകൻ ഹാരി ശിവരാമകൃഷ്ണൻ. നടക്കാൻ പോലും അനുവദിക്കാത്ത മനുഷ്യാവകാശങ്ങൾക്ക് പുല്ല് വില കൽപ്പിക്കുന്ന താലിബാൻ ഒരു വിസ്മയമായി തോന്നുന്നവർ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവർ തന്നെ അൺഫോളോ ചെയ്യണമെന്നാണ് ഹാരിഷ് ഫേസ്ബുക്കിൽ കുറിച്ചത്. ഹാരിഷിന്റെ പോസ്റ്റ് സിത്താരയും പങ്കുവച്ചു. ഒരു ജനതയെ തോക്കുകൊണ്ട് ഭയപ്പെടുത്തി ഭരിക്കുന്ന, സ്ത്രീകളെ പഠിക്കാൻ അനുവദിക്കാത്ത, സ്വതന്ത്രമായി വഴി നടക്കാൻ പോലും അനുവദിക്കാത്ത, മനുഷ്യാവകാശങ്ങൾക്ക് പുല്ല് വില കൽപ്പിക്കുന്ന താലിബാൻ ഒരു വിസ്മയമായി തോന്നുന്നവർ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അൺഫോളോ അല്ലെങ്കിൽ അൺഫ്രണ്ട് ചെയ്തു പോകണം. അത് സംഭവിച്ചപ്പോൾ പ്രതികരിച്ചില്ലല്ലോ, ഇത് സംഭവിച്ചപ്പോൾ പോസ്റ്റ് ഇട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഈ വിഷയത്തിൽ ബാലൻസിങ് ചെയ്ത് കമന്റ് ഇട്ടാൽ ഡിലീറ്റ് ചെയ്യും, ബ്ലോക്ക് ചെയ്യും ഹാരി ശിവരാമകൃഷ്ണൻ. അതേസമയം അഫ്ഗാനിസ്ഥാന്റെ ഭരണം പിടിച്ചെടുത്ത താലിബാൻ ഉടൻ തന്നെ രാജ്യത്തിന്റെ പേര് ഇസ്ലാമിക് എമിറേറ്റ് ഓഫ് അഫ്ഗാനിസ്ഥാൻ എന്ന് പ്രഖ്യാപിക്കും. പിടിച്ചെടുത്ത പ്രസിഡന്റ് കൊട്ടാരത്തിൽ വെച്ചാണ് പ്രഖ്യാപനം നടത്തുക. രാജ്യത്തിന്റെ സമ്പൂർണ്ണ നിയന്ത്രണം നിലവിൽ താലിബാന്റെ കയ്യിലാണ്. 20 വർഷം മുമ്പത്തെ താലിബാൻ ഭരണത്തിന് കീഴിൽ എങ്ങനെയായിരുന്നുവോ അതേ രീതിയിലേക്ക് തിരിച്ചു പോകണമെന്ന് താലിബാൻ രാജ്യത്തെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. പുതിയ തുടക്കത്തിനൊരുങ്ങുക, കൈക്കൂലി, വഞ്ചന, അഹങ്കാരം, അഴിമതി, അലസത, ഉദാസീനത എന്നിവയെക്കുറിച്ച് ജാഗ്രത പാലിക്കുക, താലിബാൻ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ഇതിനിടെ പ്രസിഡന്റ് സ്ഥാനം നഷ്ടപ്പെട്ട അഷ്റഫ് ഗനി രാജ്യം വിട്ടു. രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത്തരമൊരു തീരുമാനമെടുത്തതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഒന്നുകിൽ ആയുധധാരികളായ താലിബാനെ നേരിടുക, അല്ലെങ്കിൽ കഴിഞ്ഞ 20 വർഷമായി തന്റെ ജീവിതം സമർപ്പിച്ച രാജ്യം വിടുക എന്ന കഠിനമായ തീരുമാനങ്ങളിൽ ഒന്നെടുക്കേണ്ട ഘട്ടത്തിലായിരുന്നു താനെന്നും അദ്ദേഹം പറഞ്ഞു. ഇനിയും എണ്ണമറ്റ പൗരർ രക്തസാക്ഷികളാവുകയും കാബൂൾ നഗരത്തിന്റെ നാശം അഭിമുഖീകരിക്കേണ്ടിയും വന്നിരുന്നെങ്കിൽ 6 ദശലക്ഷം പേരുള്ള ഈ നഗരത്തിൽ ഏറ്റവും വലിയ മനുഷ്യ ദുരന്തമായിരുന്നേനെ ഫലം, അഷ്റഫ് ഗനിയുടെ പ്രസ്താവനയിൽ പറയുന്നു. താൻ നിലവിൽ എവിടെയാണെന്ന് ഗനി വ്യക്തമാക്കിയിട്ടില്ല. അതേസമയം ഒരു സ്വകാര്യ ജെറ്റിൽ ഗനി താജിക്കിസ്ഥാൻ തലസ്ഥാനത്തേക്കാണ് പോയതെന്ന സൂചനയുമുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 22.